അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം കാന്തപുരം മരിക്കാനും മരിക്കാതിരിക്കാനുമുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തണം. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പൊരു വീഡിയോ ഇറക്കിയിരുന്നു. അതായത്, ഇദ്ദേഹം ഈ കാന്തപുരം എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഫിറോയിൻ്റെ അനുയായിയാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം, ഫിറോയിൻ മുങ്ങിച്ചാകുന്ന സമയത്ത് അള്ളാഹു ഞാനത് വിളിച്ചിരുന്നത്. അത് ഖുർആൻ ഞാൻ ആയത്ത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മുടെ കാന്തപുരം അവരുകളും പറയുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് അറുവാഹികളാണ്, അള്ളാഹല്ല. ഞാനത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് നാസിയയിൽ അഞ്ചാം നമ്പർ ആയത്തിൽ വിശദീകരിച്ചാണ്, ഫൽ മുദബ്ബിറാത്തി അംറ. ആ ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം, അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് മലായിക്കണെ പറ്റി പറഞ്ഞ ആയത്താണ് അത്. അതായത് അതിൽ ബഹുഭജനമാണ് പറഞ്ഞിരിക്കുന്നത്, ഏകവചനമല്ല പറഞ്ഞ. അള്ളാഹല്ല ലോകം, പച്ചയായിട്ട് പറഞ്ഞു അള്ളാഹല്ല ലോകം നിയന്ത്രിക്കുന്നത്, അത് മടപുരുഷക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്തായി, ഇവിടെ ഫിറോയിൻ്റെ മാതിരി ഫിറോയിന് ദുരന്തം ബാധിച്ചപ്പോൾ അതേപോലുള്ള ഒരു സംഭവം ഇന്ന് അദ്ദേഹം രോഗശമനയിൽപ്പെട്ട് കഴിഞ്ഞു, ചികിത്സയിലാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പം അള്ളാഹുവിനെ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ മുമ്പേ വീഡിയോസിൽ ഇട്ടിട്ടുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ സംസാരങ്ങൾ ഒന്ന് നിങ്ങളെ ഞാൻ ഈ ഫൽ മുദബ്ബിറാത്തി അംറ ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി സി എം വലി അല്ല, സി എം വലി ഉള്ള പേരിലാണ് മഷ്ഹൂർ. അവർ ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്, അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ, കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അള്ളാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അള്ളാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ? അള്ളാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സഹോദരന്മാർ, നിങ്ങൾ കേട്ടുവല്ലോ അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും പുരോഹിതന്മാരും, ഇത് വലിയ പുരോഹിതൻ, മറ്റ് ചെറിയ പുരോഹിതന്മാർ ധാരാളമുണ്ടല്ലോ. അത് സംബന്ധമായിട്ട് വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾ നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കണ്ടുപിടിക്കുന്ന വിഷയമാണ്. എന്തൊക്കെ മായാവി കഥകളാണ് പ്രചരിപ്പിക്കുന്നത്, എന്തെല്ലാം എന്നെല്ലാം കഥകളാണ് പ്രചരിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ചെറിയൊരു രോഗം വന്നപ്പോൾ ഈ ശേഖുന അവരുകൾക്ക് അപ്പൊ ഈ പറയപ്പെട്ട രോഗം നിയന്ത്രിക്കുന്നത് മടുപൂരി ശേഖാട് അറുവായികളാണെന്നൊക്കെ പറയുന്ന ഇവരൊക്കെ എവിടെ പോയി? പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലത്തെ ആളുകൾ ഉന്നയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയെല്ലാം ജനങ്ങളെ പഠിപ്പിച്ച് ഈ രൂപത്തിലെ വിശ്വാസം പുരോഹിതന്മാർ ജനങ്ങൾക്ക് ഈ വലിയ പുരോഹിതന്മാരും വലിയ പുരോഹിതനും ചെറിയ പുരോഹിതന്മാരും പ്രചരിപ്പിച്ച് ജനങ്ങളെ ഇവിടെ ദുരന്താവസ്ഥയിലേക്കും എത്തിച്ചു. മാത്രമല്ല അതുപോലെ ദരകത്തിലേക്ക് ഒഴുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാക്കി ഇവിടെ വെച്ചു. അപ്പൊ നമ്മളെപ്പോലത്തെ ആളുകൾ ചോദിക്കുന്നത് എന്ത്? നിങ്ങളിവിടെ നിങ്ങൾക്ക് ദുരന്തം ബാധിച്ചപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ പഠിപ്പിച്ച രീതി ലോകം നിയന്ത്രിക്കുന്നത് അറുവായകളാണ്, അത് മടവൂരാണ് എന്ന് അത് മായാവി കഥകളും ഇഷ്ടംപോലെ നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മളെ ഫിറോയിൻ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഫിറോയിൻ എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതായത് സുഖറൂഫ് സൂറത്ത് അതിൽ 51-ാം നമ്പർ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈജിപ്ത് എന്ന രാജ്യവും എൻ്റെ കൊട്ടാരത്തിൻ്റെ നൈൽ നദിയും അതാ കൊട്ടാരത്തിൻ്റെ അടിയിൽ കിടക്കുന്ന നൈൽ നദിയും അതൊക്കെ ഉള്ളത് എൻ്റെ ആധിപത്യത്തിൽ എന്നാണ് പറഞ്ഞത്. എന്നാൽ ലോകത്തെ മുഴുവനും ആ ഫിറോയിൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സഹോദരന്മാരെ, ഇത് അള്ളാഹാണ് നമുക്ക് അറിയിച്ചത്, അള്ളാഹാന്റെ കലാമാണ്. എന്ത് നിങ്ങൾ എവിടെയാണ് മനുഷ്യരെ, ഇവരെ പിന്നാലെ ഏ സമൂഹമേ നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്? നിങ്ങൾ നരകത്തിലേക്കല്ലേ പോക്കുണ്ടാവ? ഇവരെ ഈ പിന്നാലെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ആളുകളെ, അത്രയും നമുക്ക് അള്ളാഹുസുമായി ഇത്രയും ഈ ആധുനിക കാലങ്ങളിൽ എങ്ങനത്തെ നോളജുള്ള ആളുകളാണ്, ബുദ്ധിജീവികളാണുള്ളത്, എങ്ങനത്തെ ബുദ്ധിജീവികളാണുള്ളത് എൻ്റെ സഹോദരന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്നുള്ളത്. എന്നിട്ട് പോലും ഇത്തരം ഓപ്പണായിട്ട് പറയുന്ന, എന്നിട്ടും അവരെ പിന്നാലെ പോകാ, ഈ പുരോഹിതന്മാരെ പിന്നിൽ പോയി നമ്മുടെ ദുനിയാവും നഷ്ടപ്പെട്ട ആഹ്റും നഷ്ടപ്പെടുത്ത എന്ന് പറഞ്ഞാൽ ഇതിനെപ്പോഴും ഗൗരവം ലോകത്തിൽ വേറെ ഒന്നില്ല. ഏത് ലോകത്തിലുള്ള ഭരണകർത്താക്കന്മാർ എന്ത് കുറ്റം ചെയ്താലും ഇതിനെപ്പോലൊരു ഗൗരവം ലോകത്തിൽ ഒന്നില്ല. ആയതിൻ്റെ അപ്പൊ ഈ പുരോഹിതന്മാർ എന്നിട്ട് ചോദിക്കുന്ന ന്യായീകരിക്കുന്നത് എന്റെ നമ്മുടെ ഉസ്താദിനെ നിങ്ങൾ അങ്ങനെ പറയുന്നത്? വിഷമം ഘട്ടം വരുമ്പോൾ, വിഷമം ഘട്ടുമ്പോൾ എന്നെപ്പോലത്തെ ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറയില്ലേ, ഞങ്ങളൊക്കെ എന്ത് തലച്ചോല്ലാത്തവരാ നിങ്ങളെപ്പോലെ? നിങ്ങളെപ്പോലത്തെ തലച്ചോല്ലാത്തവരല്ലല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ. ലോകത്തെ നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് അറുവാഹികളാണ് ലോകം നിയന്ത്രിക്കുന്നവരെ, നിങ്ങൾ അവരെടുത്തേക്കല്ല പോ, നിങ്ങളുടെ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ കടന്നിട്ട് നിങ്ങൾ പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തേ? എന്തേ ഇത് ബുദ്ധി എന്ത് സംഭവിച്ചൂടെ? മരവിച്ച് മരവിച്ച് പോയോ? എന്താണ് നമ്മൾ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അതായത് ഈ മനുഷ്യൻ ലോകത്തിൽ, അതായത് ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ജനങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കും ഈ മനുഷ്യനുണ്ടെങ്കിൽ. ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ഈ മനുഷ്യരുള്ള കാലത്ത് പോലെ അന്യായികളൊപ്പം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമല്ലേ? അതുണ്ടാവും. അപ്പം ഈ രൂപത്തിലാണ് ജനലക്ഷങ്ങൾ നരകത്തിലേക്ക് ഒഴുകും. അപ്പം പെട്ടെന്ന് മരിക്കലാണ് ഹൈർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഇയാൾക്ക് ഇതായത് കിട്ടി, അയാളുടെ ഈ ചികിത്സന്റെ കാരണം ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ വലിച്ചിട്ട് അള്ളാഹുവിനോട് തോബ ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന്, തൗഹീദിലേക്ക് കടന്നു വന്ന്, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി, എന്നിട്ട് ഇപ്പോഴും തന്നെ സംസാരിക്കുന്ന പറ്റുന്ന കാലത്തോളം ജനതയോട് തൗഹീദ് പറയുകയും ഈ പുരോഹിതന്മാർക്കും തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും
അതേപോലെ ജനലക്ഷങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ലോക ജനതയ്ക്ക്. അങ്ങനെ ആവണം ആവാമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു തൗഫീഖ് കിട്ടപ്പെടുന്നതെങ്കിൽ, യാ അല്ലാ നീ നമ്മുടെ കാന്തപുരം ഉസ്താദുകൾ തന്നെ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാ അല്ലാ നീ ആശ്രദ്ധികളുമാക്കി കൊടുക്കണേ, യാ അല്ലാ നീ ആശ്രദ്ധികളുമാക്കി കൊടുക്കണേ. ഇദ്ദേഹത്തിൻ്റെ ഇനി മുതൽ ഇദ്ദേഹം തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ജനങ്ങളെ പിന്നെ തൗഹീദിലേക്ക് ക്ഷണിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോട് കൂടി ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കല്ലാ എന്ന് നമ്മൾ എല്ലാവരും, ഞാനെന്ന് മാത്രമല്ല ലോകത്തിൽ എവിടെയെല്ലാം വിശ്വാസികളുണ്ട്, ഈ മഹാന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ മഹാന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ മഹാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ മാറും. പക്ഷെ അതേ സമയത്ത് ഇയാളെ കാണുന്നതാൽ കുറെ ആളുകൾ നിലനിർത്തിൽ പോയിട്ടുണ്ടായേക്കാം. അത് അതിപ്പോ എന്താണ് നമുക്ക് വിധി, അത് പടച്ചോ തീരുമാനിക്കട്ടെ. പക്ഷെ ഇതായത്തും ഒരു നല്ല വഴിയാണ്. അള്ളാഹു എന്തെങ്കിലും ഹൈർ കണക്കാക്കി അള്ളാഹ് എന്തും തീരുമാനിക്കാമല്ലോ. അള്ളാഹ് ഈസാ നബി പറഞ്ഞില്ലേ, നിനക്ക് സൃഷ്ടിക്കാൻ നാഥാ സാധിക്കും, സൃഷ്ടിക്കാരിക്കാനും സാധിക്കും, അത് റബ്ബാണ്. ഓൻ്റെ തീരുമാനം നമുക്കൊന്നും പറയാൻ പറ്റൂല. അതേസമയത്ത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം കർശന നിലപാട് പറയണം ജനങ്ങളോട്, നിങ്ങൾ എൻ്റെ മഖാമാക്കരുത്. അതും കൂടി കർശന നിലപാട് എടുത്തുകൊണ്ട് മഖാമാക്കാത്ത രൂപത്തിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഇതായത്ത് കിട്ടിയാലും ചിലപ്പോൾ പുരോഹിതന്മാർ മഖാമാക്കിയേക്കും, കാരണം വരുമാനമാണ്. പക്ഷെ നമ്മുടെ സുലൈമാൻ സേഠ് സാഹിബ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖാം ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുഖാം ആക്കാൻ പറഞ്ഞത് എന്തിൻ്റെ വേണ്ടിയിട്ടാണ്? അദ്ദേഹം ആ മഖാബിൽ അവിടുത്തെ ഇയാളെ മരണത്തിന് ശേഷം ജനലക്ഷങ്ങൾ വന്നിട്ട് അവിടെ ശിർക്ക് ചെയ്തിട്ട് ബഹുദൈവാരാധന നടത്തിയിട്ട് അദ്ദേഹത്തിന് അതായത് ക്യാമൻ നാട് പേർക്കും കവലിൽ നിന്ന് അവർ ശിക്ഷ അനുഭവിക്കണം വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിയല്ല. സുലൈമാൻ മുലയുടെ ആ സുലൈമാൻ സേഠ് സാഹിബിൻ്റെ ആ സംസാരം എനിക്ക് യോജിപ്പില്ല. അങ്ങനെ നമുക്ക് ഒരാളെയും പിന്നെ കബറ്റ് സൃഷ്ടിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ. പല്ലോകം രക്ഷപ്പെടാനേ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ആരും തന്നെ മനുഷ്യനാണ് നരകത്തിൽ പോവാനേ പാടില്ല. ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കരുത് എന്നായിരിക്കണം നമ്മളെ മനുഷ്യ ശരീരം. അതായത് നമ്മളെ പോലത്തെ ശരീരമാണ് മറ്റുള്ളവരുടെ ശരീരം. ഒരു കുടുംബമാണ് ആദമിൻ്റെ മക്കൾ, ഒരു കുടുംബമാണ് അത് നാം. പക്ഷെ സംസാരം കൂടി വരുന്ന വിശദീകരണം കൂടുതൽ സംസാരിക്കുന്ന സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, മഖാമി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടില്ല. ഇതായത്ത് കിട്ടിക്കഴിഞ്ഞാലും പുരോഹിതന്മാക്കിയെന്ന് വരും. ഇത് വളരെയധികം കർശന നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു വളരെയധികം ഹൈർ ചെയ്തു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് നമുക്ക് വെക്കാം. ആയതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ അതായത് എല്ലാം ഇതേ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിനെ മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അത് മറന്നുപോയേക്കണ്ട. ഇതേ രൂപ അതായത് ഈ ശിർക്കും ഖുറാഫാത്തും ജനലക്ഷങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ മരിക്കാൻ തന്നെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ? അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇതായത്തിൽ കിട്ടിയിട്ടാണ് ഇദ്ദേഹം മുന്നേറുന്നതെങ്കിൽ അള്ളാഹുവിനെ ആശ്രിതമാക്കിത്തോളം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം, ലോക ജനത വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.